വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം പത്താമത്തെ വാക്യത്തിൽ പിതാവായ ദൈവം ഒരു വലിയ രഹസ്യത്തെക്കുറിച്ച് നമ്മളുമായിട്ട് സംസാരിക്കും. കർത്തൃ ദിവസത്തിൽ യോഹന്നാൻ ആത്മാവിലായി. ഹി വാസ് ഇൻ സ്പിരിറ്റ് ഓൺ ദ ലോർഡ്സ് ഡേ. ഡൊമീഷ്യൻ എന്ന മഹാനായ ചക്രവർത്തി, റോമൻ അധികാരത്തിൻ്റെ കരുത്തുറ്റ ചക്രവർത്തി അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസ് എന്ന മരണത്താഴ്വരയിലേക്ക് പറഞ്ഞു വിടുമ്പോൾ അദ്ദേഹം യോഹന്നാനെ കുറിച്ച് എഴുതിയത് ഇത് യോഹന്നാൻ്റെ മരണദിവസം എന്നാണ്. മരണത്താഴ്വരയിലേക്ക് അപ്പോസ്തലനെ പറഞ്ഞയക്കുമ്പോൾ ഡൊമീഷ്യൻ്റെ പുസ്തകത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ്റെ മരണദിവസം, ആ പത്മോസിനകത്ത് യോഹന്നാൻ ജീവിക്കുമ്പോൾ ഓരോ സൂര്യാസ്തമയങ്ങളും ഓരോ സൂര്യ ഉദയങ്ങളും തൻ്റെ ജീവിതത്തിൽ അടിച്ചമർത്തപ്പെട്ട പകലുകളും ഏകാന്തമായ രാത്രികളും തനിക്ക് സമ്മാനിക്കുമ്പോൾ, ഒപ്രസീവ് ഡേയ്സ് ആൻഡ് ലോൺലെസ് നൈറ്റ്, ഒറ്റപ്പെട്ട രാത്രികൾ അടിച്ചമർത്തപ്പെട്ട പകലുകൾ തൻ്റെ മുൻപിൽ ഡൊമീഷ്യൻ സമ്മാനിക്കുമ്പോൾ, ആ അടിച്ചമർത്തപ്പെട്ട പകലുകൾക്കും ഒറ്റപ്പെട്ട രാത്രികൾക്കും അപ്പുറം സ്വർഗമിറങ്ങുമെന്ന് സംസാരിച്ചു. നിനക്കൊരു ദിവസമുണ്ട്, ആ ദിവസത്തിൻ്റെ പേര് കർത്തൃ ദിവസമെന്നാണ്. ഇന്ന് എന്നെ കാണുന്ന ദൈവപുത്ര, എന്നെ കാണുന്ന ദൈവപുത്രിമാരെ, കഷ്ടതയുടെ നിരാശയുടെ ഒറ്റപ്പെടലിൻ്റെ അടിച്ചമർത്തപ്പെടലിൻ്റെ ദിവസങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, ഒരുപക്ഷെ ജീവിതത്തിൽ ഒരു ലോൺലി നൈറ്റിലൂടെ, ഒരപ്പർസീവ് ഡേയ്സിലൂടെ പ്രതിസന്ധികളാൽ, അനുഭവങ്ങളാൽ, സാഹചര്യങ്ങളാൽ അടിച്ചമർത്തപ്പെട്ട ദിവസങ്ങളും ഒറ്റപ്പെട്ട രാത്രികളും നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെയെല്ലാം തകർത്ത് കളയുന്ന, അതിൻ്റെ എല്ലാം സ്വഭാവത്തെ തിരിച്ചു കളയുന്ന, ആ ചരിത്രത്തെ തിരിക്കുന്ന ഒരു കർത്തൃ ദിവസം നിങ്ങൾക്കുണ്ട്. കർത്താവ് ഭരണം നടത്തുന്ന, സ്വർഗം ഭരണം നടക്കുന്ന, സകലതും കർത്താവിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു കർത്തൃ ദിവസം. അതെ, കണ്ണുനീരിൻ്റെയും നിരാശയുടെയും വേദനകളുടെയും ഒറ്റപ്പെടലിൻ്റെയും ദിവസം താങ്കൾക്കുണ്ടെങ്കിൽ, ജയത്തിൻ്റെ, ദൈവം ഭരണം നടത്തുന്ന അസാധാരണമായ വീര്യപ്രവൃത്തിയുടെ ഒരു ലോർഡ്സ് ഡേ നിങ്ങൾക്കുണ്ട്. വിശ്വസിക്കുക, ഈ കണ്ണുനീരും ഈ നിരാശയുടെ ദിവസങ്ങൾക്കപ്പുറം സ്വർഗം നമ്മോട് പറയുന്നു, കർത്താവ് ഭരണം നടത്തുന്ന, ദൈവരാജ്യം ഭരണം നടത്തുന്ന ഒരു ലോർഡ്സ് ഡേ നിങ്ങൾക്കുണ്ട്. വിശ്വസിക്കൂ, ആ കർത്തൃ ദിവസത്തിൽ ജീവിക്കൂ. ആമേൻ.